ആരാധനയ്ക്ക് വേണ്ടി വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവ് നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന ആ ദൈവത്തിൻ്റെ കൃപകളെ ഓർത്ത്, ആരാധന എന്ന് പറയുന്ന വാസ്തവത്തിൽ ഒരു സെലിബ്രേഷനാണ്, ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു സെലിബ്രേഷൻ ആണ് ആരാധന. ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നത് ദൈവത്തിന് കൊടുക്കുന്നതാണ് ആരാധന. ആരാധനയുടെ പ്രാധാന്യം ദൈവമക്കൾ നന്നായി മനസ്സിലാക്കുന്നവരാണ്. ആരാധനയുടെ പ്രാധാന്യം ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. പക്ഷികൾക്ക് ജീവിക്കണമെങ്കിൽ ആകാശം വേണം, മത്സ്യത്തിന് ജീവിക്കണമെങ്കിൽ വെള്ളം വേണം, വൃക്ഷങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ മണ്ണ് വേണം. എന്നാൽ ദൈവമക്കൾക്ക് യഥാർത്ഥമായി ജീവിക്കണമെങ്കിൽ, ഒരു ക്രിസ്തീയ ജീവിതം ദൈവമക്കൾക്ക് വിശ്വാസിക്ക് നയിക്കണമെങ്കിൽ ആരാധനയുടെ മാഹാത്മ്യം അവരനുഭവിച്ചറിയണം. ഇന്ന് സന്ധ്യാസമയം ആരാധനയുടെ മാഹാത്മ്യം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആരാധനയെ ഒരു സെലിബ്രേഷനാക്കി മാറ്റുവാൻ നമുക്ക് കഴിയണം. വെറുതെ വന്നു പോവുക എന്നുള്ളതല്ല, നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റവും ഒരു ഉത്സവത്തിൻ്റെ ദിവസമാക്കി മാറ്റണം. ഓരോ ഞായറാഴ്ചയ്ക്ക് വേണ്ടി, ആരാധനയ്ക്ക് വേണ്ടി കൊതിയോടെ കാത്തിരിക്കുന്ന ദിനങ്ങളാക്കി മാറ്റണം. അങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത്, മറ്റ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അതിനെങ്ങനെയെങ്കിലും കടന്നു വരുവാൻ കഴിയും, അത് കൊണ്ട കൂടിയേ തീരൂ എന്നൊരു ചിന്ത നമ്മെ ഭരിക്കുന്നെങ്കിൽ ആരാധനയിൽ സന്തോഷം കണ്ടെത്തുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതത്തിൽ ആരാധനയില്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ളൊരു ചിന്ത നമ്മെ ഭരിക്കണം. ആരാധനയ്ക്ക് വേണ്ടി ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ദിനങ്ങളായി മാറണം. എബ്രയലേഖനം 2:1 അതിൻ്റെ 1 ഒന്ന് വായിക്കണമേ. ആരാധനയുമായിട്ടുള്ള ബന്ധത്തിലല്ല, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകും. എന്താണ് ഈ വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കാൻ? വല്ലപ്പോഴും എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇംഗ്ലീഷ് തന്നെ സംടൈംസ് എന്ന് പറയും. ചിലപ്പോഴൊക്കെ, വല്ലപ്പോഴൊക്കെ ഒഴുകിപ്പോകാതെ, അതാണോ എൻ്റെ അർത്ഥം? ഇംഗ്ലീഷിൽ നാം വായിക്കുന്നത് എപ്പോഴെങ്കിലും, അറ്റ് എനി ടൈം, എപ്പോഴെങ്കിലും ഒഴുകിപ്പോകാതിരിക്കുവാൻ. എന്ന് വെച്ചാൽ എബ്രയ ക്രിസ്ത്യാനികൾക്ക് അവരുടെ ജീവിതത്തിൽ ഒഴുകിപ്പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിൽ അവരെ മടക്കിക്കൊണ്ടുപോകുവാൻ, തിരിച്ചു കൊണ്ടുപോകാൻ, വഴുതിക്കൊണ്ടുപോകാനുള്ള സാഹചര്യം അവരുടെ മുമ്പിലുണ്ട്. ഏത് സമയത്തും അവർ സ്ലിപ്പ് ചെയ്ത് പോകും, അവർ തെറ്റിപ്പോകും. അവര് ആരംഭത്തിൽ ഉണ്ടായിരുന്ന സത്യം, അവർ വിശ്വസിച്ചിരുന്ന വിശ്വാസമെല്ലാം വിട്ട് ഈ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവരെ പുറകോട്ട് വലിക്കുന്ന ചില ശക്തികളുണ്ടായിരുന്നു. ഒരുപക്ഷെ അവർക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത ചില അനുഭവത്തിലൂടെ അവർ കടന്നുപോയി. എപ്പോഴെങ്കിലും അവരെ പുറകോട്ട് വലിക്കുവാൻ, അവരിറങ്ങിത്തിരിച്ച വിശ്വാസത്തിൽ നിന്ന് അവരെ പുറകോട്ട് പിടിച്ചുകൊണ്ട് പോകാൻ ഉള്ള ഒരു ശക്തി. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, പ്രധാനമായിട്ട് 3 കാര്യമായിരുന്നു അവരെ വഴുതിപ്പോകുവാനുണ്ടാ സാഹചര്യം. അത് ഈ എബ്രയലേഖന കർത്താവ് മനസ്സിലാക്കി. അങ്ങനെ അവർ വഴുതിപ്പോകാതിരിക്കുവാൻ, അവരെ ഉറപ്പിക്കുവാൻ, അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ എഴുതിയൊരു ലേഖനമാണ് എബ്രയലേഖനം. അവർക്ക് വഴുതി പോകുവാൻ, സ്ലിപ്പ് ചെയ്ത് പോകുവാനുള്ള പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. 1 കാര്യം, അവരുടെ ജീവിതത്തിലെ ഏറിയ കഷ്ടതയിലൂടെ അവർ കടന്നുപോയി. ഈ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഇറങ്ങി തിരിച്ച നിമിഷം മുതൽ പറഞ്ഞറിയിക്കുവാൻ വലിയാത്ത കഷ്ടതയിൽ കൂടെ അവർ കടന്നു പോകേണ്ടി വന്നു. യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് അവർ ഇറങ്ങിയ ദിവസം മുതൽ കഷ്ടത ആരംഭിക്കുകയാണ്. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ ചിലർക്കെങ്കിലും തോന്നും,
ഒരുപക്ഷെ ഞങ്ങളായിരുന്ന വിശ്വാസത്തിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച ദിവസം മുതൽ എത്രയെത്ര പ്രതികൂലങ്ങളെ നേരിടേണ്ടി വന്നു, എത്രയെത്ര ഭാരമേറിയ വിഷയങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു, എത്രയെത്ര വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നു. ഒരു പക്ഷേ അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു എന്നുപോലും തോന്നിക്കത്തക്ക ചില കാര്യങ്ങൾ നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് നമ്മെ പുറകോട്ട് വലിക്കുന്ന പല പല കാര്യങ്ങൾ. എബ്രിയ ക്രിസ്ത്യാനികളുടെ ജീവിതത്തിലേറിയ കഷ്ടതയിലൂടെ അവർ കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ കഷ്ടത കടന്നു വരുമ്പോൾ കഷ്ടത അവരെ ഒഴുക്കിക്കളയുന്ന ഒരു സാഹചര്യം വരും. അതിലൊഴുകിപ്പോകാതിരിക്കുവാൻ ഇവിടെ നാം വായിച്ച ഈ ലേഖനം എഴുതി. ഒഴുക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഓർപ്പിച്ചത്, അവർ ഏറിയ കഷ്ടതയിലൂടെ അവർ കടന്നു പോകേണ്ടി വന്നു. ഏറിയ കഷ്ടതയിലൂടെ അനേകർ രക്തസാക്ഷികളായി. നമുക്കറിയാം അവരെ അനുഭവിച്ച കഷ്ടത. നീറോ ചക്രവർത്തി, ഡൊമീഷ്യൻ ചക്രവർത്തി, അവരെല്ലാം പല കഷ്ടങ്ങളിൽ കൂടെ അവരെ കടത്തിക്കൊണ്ടുപോയി. ഒരു ദിവസം പോലും മുമ്പോട്ട് ജീവിക്കുവാൻ കഴിയാത്ത രീതിയിൽ അവരുടെ ജീവിതത്തെ വഴിമുട്ടിച്ചുകൊണ്ടിരുന്നു. നമുക്കറിയാം അപ്പോസ്തലന്മാർ 10 പേരും രക്തസാക്ഷികളാകുകയായിരുന്നു. 12 പേരിൽ ഒന്ന് യൂദ, യോഹന്നാൻ ഒഴികെ ബാക്കി മുഴുവൻ പേരും രക്തസാക്ഷികളാണ്. അയ്യോ, ഈ ദൈവത്തെ അറിഞ്ഞാൽ അതാണോ സംഭവിക്കുന്നത്? വിശ്വസ്തതയോടുകൂടെ ദൈവസന്നിധിയിൽ നിന്നിട്ട് അതാണോ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് ഭാരപ്പെടുന്ന സഹോദര സഹോദരി, പ്രിയ കുഞ്ഞെ, ദൈവാത്മാവ് ഇന്ന് നിങ്ങളോട് പറയുന്നു, ഒരു പക്ഷേ ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഒന്നിനു പുറകെ ഒന്നായി പല പല കഷ്ടതകളെ നിങ്ങൾ നേരിടേണ്ടി വരും. കഷ്ടതയുടെ നടുവിൽ ഒളിച്ചോടുന്നവനല്ല യഥാർത്ഥ വിശ്വാസി. ഞാൻ ഓർപ്പിക്കട്ടെ, പ്രിയ ക്രിസ്ത്യാനികൾ നമ്മെപ്പോലായിരുന്നില്ല. അവരുടെ ജീവിതത്തിൽ അവർ ഇറങ്ങിത്തിരിച്ച ദിവസം മുതൽ ഒന്നിനു പുറകെ ഒന്നായി പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥയിലൂടെ അവർ കടന്നു പോകേണ്ടി വന്നു. ഞാൻ ഓർപ്പിച്ചല്ലോ, അപ്പോസ്തലന്മാർ ഏറെക്കുറെ എല്ലാവരും രക്തസാക്ഷികളായി. യോഹന്നാൻ എന്തുകൊണ്ടാണ് രക്തസാക്ഷിയാകാഞ്ഞത്? ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, യോഹന്നാൻ ബാക്കി എല്ലാവരും ആ രക്തസാക്ഷികളായപ്പോൾ യോഹന്നാൻ, ഒരു പക്ഷേ എൻ്റെ ഒരു ചിന്തയാണ് ഞാൻ പറയുന്നത്, ക്രൂശിനരികെ മറ്റെല്ലാവരും ഓടിപ്പോയപ്പോൾ യേശുവിനെ ക്രൂശിൽ തറയ്ക്കുന്ന ആ നിമിഷം യേശുവിൻ്റെ അമ്മയോട് ചേർന്ന്, അല്ലെങ്കിൽ മറ്റ് സഹോദരിമാരോട് ചേർന്ന് നിന്ന ഒരു ശിഷ്യനായിരുന്നു യോഹന്നാൻ. ഒരു പക്ഷേ പരിശുദ്ധാത്മാവ് രക്തസാക്ഷിയായിട്ട് ഒരു പക്ഷേ എഴുതി വെച്ച് കാണും. മറ്റെല്ലാവരും ഓടി മാറിയപ്പോൾ, ഭയന്നൊളിച്ചപ്പോൾ, ജീവൻ പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് ചിന്തിച്ച് എന്നും യേശുവിൻ്റെ മാറോട് ചാരിയിരിക്കുവാൻ ആഗ്രഹിച്ച പ്രിയ ശിഷ്യൻ, ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ശിഷ്യന്മാർ അന്നത്തെ കാലത്ത് എല്ലാവരും ഏറിയ കഷ്ടതകൾ കൂടെ കടന്നുപോയി. വലിയ പീഡനത്തെ അവർ നേരിടേണ്ടി വന്നു. നമുക്കറിയാം പല പല സംഭവങ്ങളും അറിയാം. വലിയ സ്റ്റേഡിയത്തിൽ 10,000 തടിച്ചു കൂടുന്ന സ്റ്റേഡിയം, ആ സ്റ്റേഡിയത്തിൽ ഇങ്ങനെ കാഴ്ചക്കാരായി എല്ലാവരും നിൽക്കുമ്പോൾ ക്രിസ്ത്യാനികളായ, എബ്രിയ ക്രിസ്ത്യാനികളായിട്ടുള്ള, അവിശ്വാസികളായിട്ടുള്ള ആൾക്കാരെ ഒരു കൂട് തുറന്ന് ഈ ഗ്രൗണ്ടിലേക്ക് തുറന്നു വിടും. അങ്ങോട്ട് അവരെ അങ്ങോട്ട് കയറ്റി വിടും. ആ കയറ്റി വിടുന്ന സമയത്ത് ദീർഘദിവസങ്ങളായി പട്ടിണി കിടക്കുന്ന, പട്ടിണിയിലാക്കി ഇട്ടിരിക്കുന്ന കരടികൾ, സിംഹങ്ങൾ, അതിനെ മറ്റൊരു ഗേറ്റ് തുറന്ന് അവിടേക്ക് ഇറക്കിവിടും. ഇവരെ ആ നിമിഷം തന്നെ കടിച്ച് കീറി കൊല്ലുന്ന കാഴ്ച, അവരുടെ ശരീരം തിന്നുന്ന ആ കാഴ്ച, 10,000 സ്റ്റേഡിയത്തിൻ്റെ മുകളിൽ, സ്റ്റേഡിയത്തിൻ്റെ 4 സൈഡിൽ നിന്ന് കണ്ട് രസിക്കുന്ന ഒരു കാഴ്ച. അനേക ദൈവദാസന്മാരെ, അനേക ദൈവമക്കളെ തീപ്പന്തങ്ങളാക്കി മാറ്റി. ഏത് സന്ധ്യാസമയം ഞാനിത് പറയുമ്പോൾ
ഏറിയ കഷ്ടങ്ങളിലൂടെ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത അനുഭവത്തിലൂടെ കടന്നുപോയവരാണ് നമ്മുടെ ആ ഒന്നാം നൂറ്റാണ്ടിലെ അനേക ദൈവമക്കൾ, വിശ്വാസികൾ. അവരുടെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി പല പല പീഡനങ്ങൾ കടന്നു വന്നു. ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ കൊല്ലപ്പെട്ട ഒരു സമയം. നമുക്കറിയാം, യോഹന്നാനെ തിളച്ച എണ്ണയിലേക്ക് കൊണ്ടിട്ടു. യോഹന്നാനെ കൊല്ലുവാൻ പദ്ധതിയിട്ടു. ചക്രവർത്തി ചിന്തിച്ചു, ഇതിനേക്കാൾ വലിയൊരു നല്ലൊരു കാര്യമില്ല, തിളയ്ക്കുന്ന എണ്ണയിൽ ആ തീയുടെ ശക്തി ഏഴിരട്ടി കൂട്ടി, ശക്തിയേറിയ തീയിൽ തിളയ്ക്കുന്ന എണ്ണയിൽ ഒരു വലിയ ജാറിന് അകത്ത്, ചരിത്രം പറയുന്നത്, യോഹന്നാനെ അതിലേക്ക് കൊണ്ടിട്ട് അതിൻ്റെ മൂടി അടച്ചു. ചില മിനിറ്റുകളോളം ആ തീയിലെ എണ്ണ തിളച്ച് കവിയുന്ന ആ എണ്ണ, ചില മിനിറ്റുകൾ കഴിഞ്ഞ് ചില മണിക്കൂറോളം, ഏകദേശം മണിക്കൂറോളമായി വറുത്ത് പൊരിച്ചെടുക്കുന്ന, കരിഞ്ഞു എടുത്തേക്കുന്ന ഒരു മത്സ്യത്തെ കാണുവാൻ നിൽക്കുന്നത് പോലെ കാണികൾ അവിടെ നിന്ന് ഈ കാഴ്ച, കരിഞ്ഞ യോഹന്നാൻ്റെ കരിഞ്ഞ ശരീരം കാണുവാൻ വേണ്ടി നോക്കുമ്പോൾ കണ്ട കാഴ്ച ഡൊമിഷ്യൻ ചക്രവർത്തിയെ ഞെട്ടിച്ചു. ഭയന്നുപോയി. പച്ചവെള്ളത്തെ തുള്ളിച്ചാടി നടക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ ആ തിളച്ച എണ്ണയിൽ തുള്ളിച്ചാടി നിൽക്കുന്ന യോഹന്നാനെ കണ്ടുകൊണ്ട് ചക്രവർത്തി ഭയന്നുപോയി. എന്ത് സന്ധ്യാസമയം ഞാൻ ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നത്, സ്വർഗസ്ഥനാകുന്ന പിതാവ് അറിയാതെ നിന്റെ തലയിലെ ഒരു മുടി പോലും കൊഴിഞ്ഞു പോവുകയില്ലെന്ന് ഇന്ന് സന്ധ്യാസമയം ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ. ആരെല്ലാം നിനക്കെതിരെ കടന്നു വന്നാലും, ആരെല്ലാം നിന്നെ തകർക്കുവാൻ പദ്ധതിയിട്ടാലും, ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, എൻ്റെ ദൈവമറിയാതെ, സ്വർഗമറിയാതെ നിന്റെ ജീവിതത്തിൽ നിന്നെ ഒന്നും ചെയ്യുവാൻ, നിന്റെ തലമുറയെ ഒന്നും ചെയ്യുവാൻ, നിന്റെ ആരോഗ്യത്തിനെതിരെ ഒന്നും ചെയ്യുവാൻ എൻ്റെ ദൈവത്തിന് കഴിയയില്ലെന്ന് എത്ര പേർക്ക് ഇന്ന് സന്ധ്യാസമയം ഈ സമയത്ത് ആത്മാവിൽ ഏറ്റെടുക്കുവാൻ കഴിയും. ഒരു പക്ഷേ ദീർഘനാളുകളായി ട്രീറ്റ്മെൻറ്റിലായിരിക്കാം നിൻ്റെ ചില പ്രിയപ്പെട്ടവർ. നിന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കുക, എൻ്റെ ദൈവം അറിയാതെ ശത്രുവാകുന്ന പിശാചിന് നമ്മെ തൊടുവാൻ കഴിയയില്ല, നിൻ്റെ ജീവിതത്തെ തൊടുവാൻ കഴിയയില്ല, നിൻ്റെ യാതൊന്നിനെ തൊടുവാൻ കഴിയയില്ല. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ കരമടിച്ച് എൻ്റെ ദൈവത്തെ സ്തുതിക്കാമോ, എൻ്റെ ദൈവമറിയാതെ, എൻ്റെ ദൈവമറിയാതെ എൻ്റെ കുഞ്ഞിനെ തൊടുവാൻ കഴിയയില്ല, എൻ്റെ ദൈവമറിയാതെ എനിക്കുള്ള ഒന്നിനെ തൊടുവാൻ കഴിയയില്ല. ഇന്ന് രാത്രി ആത്മാവിൽ ഏറ്റെടുക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏറിയ കഷ്ടതയിൽ കൂടെ അവർ കടന്നുപോയി. അവരുടെ ജീവിതത്തിൽ അവരെ പുറകോട്ട് വലിക്കുന്ന ഏറ്റവും വലിയ കാര്യമായിരുന്നു. അവർ വഴുതിപ്പോകുമോ, ആ കഷ്ടതയുടെ നടുവിൽ അവർ ഇല്ലാതെയായി പോകും, അവർ എന്നേക്കുമായി അവർ മടങ്ങിപ്പോകുമോ എന്ന് ചിന്തിച്ച ലേഖൻ, അവരെ മടക്കിക്കൊണ്ടുവരുവാൻ എഴുതിയ ലേഖനം. കഷ്ടത മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ പലതും ഇല്ല ഇല്ല എന്നൊരു ചിന്ത അവരുടെ ജീവിതത്തിൽ ഉണ്ടായത്. അവരുടെ ജീവിതത്തിൽ പലതും ഇല്ല എന്ന് വെച്ചാൽ, ഒരു കാലത്ത് അതിമഹത്തായ യാഗങ്ങൾ, കർമ്മങ്ങൾ മുഴുവൻ, ഇങ്ങനെയുള്ള ദൈവാലയം, മഹാപുരോഹിതന്മാർ, ഇതെല്ലാം കണ്ടു വളർന്നവരായിരുന്നു. വലിയ വലിയ ദൈവാലയങ്ങൾ, മഹാപുരോഹിതന്മാർ, കർമ്മങ്ങൾ, യാഗങ്ങൾ, ഇത് എല്ലാം ഉണ്ട്. ഇന്നൊന്നുമില്ല. പെന്തക്കോസ്തുകാർക്കൊന്നുമില്ല. അവർക്ക് വലിയ ദൈവാലയമില്ല. അതിമഹത്തായ മനോഹരമായിട്ടുള്ള ദൈവാലയങ്ങളോ കാര്യങ്ങളോ ഇല്ല. എവിടെ കണ്ടോ അവിടെ അങ്ങ് ആരാധിക്കുക. ഒരുപക്ഷെ ഭവനത്തിലായിരിക്കാം, വാടകയ്ക്കെടുക്കുന്ന ഓഡിറ്റോറിയത്തിലായിരിക്കാം, എവിടെയാണെങ്കിലും അവിടെയാണ്. അവർ കണ്ടുവന്ന കാഴ്ച അങ്ങനെ ആയിരുന്നില്ല. വലിയ വലിയ ഉത്സവങ്ങൾ, വലിയ വലിയ യാഗങ്ങൾ, വലിയ വലിയ കർമ്മങ്ങൾ, മഹാപുരോഹിതന്മാർ, ഇങ്ങനെ പല പല കാഴ്ചകൾ കണ്ടുവന്നവർ, ഞങ്ങൾക്കൊയ്യോ ഒന്നുമില്ല ഇല്ലല്ലോ എന്നൊരു ചിന്ത അവരെ അലട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ ലേഖകൻ പറയുന്നു, അങ്ങനെയല്ല, നിങ്ങൾക്കങ്ങനെ ഒന്നുമില്ല എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. മഹാപുരോഹിതൻ, നിങ്ങൾ കണ്ടിട്ടുള്ള മഹാപുരോഹിതൻ എന്ന് പറഞ്ഞാൽ ആണ്ടിലൊരിക്കൽ മാത്രം, ആണ്ടിലൊരിക്കൽ തിരശ്ശീലയിലൂടെ മാത്രം കടന്നു പോകുന്ന ഒരു മഹാപുരോഹിതൻ.
എന്നാൽ ഞാനൊരു കാര്യം ഓർപ്പിക്കാം, ലേഖകൻ പറഞ്ഞിരുന്ന കാര്യം, നമ്മുടെ മഹാപുരോഹിതൻ അങ്ങനെയല്ല, ആകാശത്തിലൂടെ കടന്നു പോകുന്ന ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനും നമുക്കുണ്ട്. ആകാശത്തിലൂടെ അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് കൃപ ലഭിപ്പാനും ധൈര്യത്തോടെ കൃപാസനത്തെങ്കിൽ അടുക്കിലേക്ക് അടുത്ത് ചെല്ലുവാനുള്ള ഒരു റൈറ്റ്, ഒരു അവകാശം നമ്മുടെ മഹാപുരോഹിതൻ നമുക്ക് തന്നിട്ടുണ്ട്. അവരുടെ മര മഹാപുരോഹിതൻ്റെ അരികിലേക്ക് നമുക്ക് ചെല്ലുവാൻ കഴിയയില്ല, കൃപാസനത്തെങ്കിൽ അരികിലേക്ക് ചെല്ലുവാൻ നമുക്ക് കഴിയയില്ല. നമ്മുടെ മഹാപുരോഹിതൻ തത്സമയത്ത് കൃപാസനത്തെങ്കിൽ അരികിലേക്ക് ചെല്ലുവാനുള്ള ആ വലിയ കൃപ നമ്മിലേക്ക് പകർന്ന് തന്നിരിക്കുകയാണ്. ആ മഹാപുരോഹിതൻ ആരാണ്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. ഇവിടെ ലേഖകൻ വരച്ച് കാണിക്കുന്നത് ഈ മഹാപുരോഹിതൻ ആരാണെന്നുള്ളതും അവർക്ക് ശരിയായിട്ട് മനസ്സിലായിട്ടില്ല. ഈ ശ്രേഷ്ഠ മഹാപുരോഹിതനായി ലേഖകൻ വരച്ച് കാണിച്ചിരിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സകല മഹാപുരോഹിതന്മാര് സാക്ഷാൽ നിഴലായിരിക്കുമ്പോൾ പൊരുളാകുന്ന നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. ഇവർക്കിങ്ങനെ സ്ലിപ്പ് ചെയ്ത് പോകുവാനുള്ള ഒരു കാരണം, പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ മഹാപുരോഹിതൻ ആരാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അവർ ക്രിസ്തീയ പശ്ചാത്തലത്തിലേക്ക് കടന്നു വന്നു. എബ്രയാര് ആയിരുന്ന ആ പ്രിയപ്പെട്ടവര് അവരുടെ പഴയ കാര്യങ്ങളെല്ലാം വിട്ട് ഈ പുതിയ ഒരു സ്ഥലത്തേക്ക് കടന്നു വന്നു. എന്ന വാസ്തവത്തിൽ ഈ ക്രിസ്തു ആരാണ്, ക്രിസ്തുവിൻ്റെ മഹാത്മ്യം എന്താണെന്ന് അവർ യഥാർത്ഥമായി മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണ് എബ്രയ ലേഖനം എഴുതിയപ്പോൾ അതിൻ്റെ 1, 2, 3, 4, 5, 6, 7 അധ്യായങ്ങളിൽ എൻ്റെ യേശു ആരാണെന്ന് വളരെ വ്യക്തമാക്കി കൊടുക്കുകയായിരുന്നു ലേഖകൻ. യേശു ദൈവാലയത്തെക്കാൾ വലിയവനാണെന്ന് വ്യക്തമായി തെളിയിക്കുന്ന ഒരു ലേഖനമാണ് എബ്രയ ലേഖനം. യേശു ഈ ലോകത്തിലുള്ള സകല ദൈവാലയത്തെക്കാളും വലിയവനാണ്. 1-ാം അധ്യായത്തിൽ യേശു പഴയ നിയമ പ്രവാചകന്മാരെക്കാളും ദൂതന്മാരെക്കാളും ശ്രേഷ്ഠനാണെന്ന് വ്യക്തമായി തെളിയിച്ചു കൊടുക്കുന്നു. പഴയ നിയമ പ്രവാചകന്മാരെക്കാൾ വലിയവനാണ് എൻ്റെ യേശു, ദൂതന്മാരെക്കാൾ വലിയവനാണ് എൻ്റെ യേശു. 2-ാം അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ രക്ഷയാണ് ഏറ്റവും വലുത് എന്നുള്ളത് കാണിക്കുന്നതാണ് 2-ാം അധ്യായം. 3-ാം അധ്യായത്തിൽ കാണിക്കുന്നവൻ മോശയേക്കാൾ വലിയവനാണ്. 4-5 അധ്യായങ്ങളിൽ യോശുവയേക്കാൾ അഹരോനേക്കാൾ വലിയവരാണ് നമ്മുടെ ഈ മഹാപുരോഹിതൻ. വാസ്തവത്തിൽ അവർക്ക് തെറ്റിപ്പോയത്, അവർ പുറകോട്ട് പോകുവാൻ തയ്യാറാകാനുള്ള കാരണം, നമ്മുടെ ഞാൻ പറഞ്ഞ വലിയ കഷ്ടത. ഇവിടെ ലേഖകൻ പറയുന്നത്, മക്കളെ, ഈ കഷ്ടത ഇത് താൽക്കാലികമാണ്. ഈ ലോകത്തിൽ നാം ആയിരിക്കുന്ന ചുരുങ്ങിയ ചില സമയം മാത്രമാണ് ഈ കഷ്ടത അനുഭവിക്കേണ്ടി വരുന്നത്. രാത്രി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ താൽക്കാലികമായി ഏതെങ്കിലും കഷ്ടങ്ങളിൽ കൂടെ, വേദനയിൽ കൂടെ, ഭാരങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ കഷ്ടത എന്നുമെന്ന് നിലനിൽക്കുന്നതല്ല. ഇത് താൽക്കാലികമാണ്, ഇത് ക്ഷണഭംഗരമാണ്, പെട്ടെന്ന് അവസാനിക്കുന്നതാണ് ഈ കഷ്ടത. എന്നാൽ ഈ കഷ്ടത മാറി കഷ്ടതയില്ലാത്ത ഒരു രാജ്യം നമുക്കായിട്ട് നമ്മുടെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. 2-ാമതായി അവർക്കൊന്നും ഇല്ല ഇല്ല എന്നുള്ള ചിന്ത അവരെ അലട്ടിക്കൊണ്ടിരുന്നു. ക്രിസ്തു ആരാണ്, യേശുവിൻ്റെ മഹാത്മ്യം അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. 6-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് യഥാർത്ഥമായി വർണ്ണിച്ചിരിക്കുന്ന ഒരു അധ്യായമാണ്. ഈ ലേഖനം ആരംഭിക്കുന്നത് നമുക്കറിയാം, അവൻ സകലത്തിൻ്റെ അവകാശിയാണെന്നും പറഞ്ഞാണ് ആരംഭിക്കുന്നത്. എന്നുവെച്ചാൽ അവൻ സകലത്തിൻ്റെ അവകാശിയാണെന്ന് വെച്ചാൽ അവൻ്റെ പക്കൽ സകലത്തിൻ്റെ താക്കോൽ, സകലത്തിൻ്റെ അവകാശി എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലെ എല്ലാത്തിൻ്റെ അവകാശി എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും താക്കോൽ അവൻ്റെ പക്കലുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. സകലത്തിൻ്റെ എന്ന് വെച്ചാൽ ലോകത്തിലുള്ള സകലത്തിൻ്റെയും, അഖിലാട്ടത്തിൻ്റെ താക്കോൽ, സ്വർഗത്തിൻ്റെ താക്കോൽ, പാതാളത്തിൻ്റെ താക്കോൽ, മരണത്തിൻ്റെ താക്കോൽ, ജീവൻ്റെ താക്കോൽ, സകലത്തിൻ്റെയും താക്കോൽ അവൻ്റെ പക്കലുണ്ട്. അതാണ് എൻ്റെ കർത്താവ്, സകലത്തിൻ്റെയും അവകാശിയാണ്.
അനുഗ്രഹത്തിൻ്റെ താക്കോൽ അവൻ്റെ പക്കലുണ്ട്. ആത്മീയ അനുഗ്രഹത്തിൻ്റെ താക്കോൽ അവൻ്റെ പക്കലുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, ആത്മീയമായി അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഒരു കാര്യം വിശ്വസിക്കുക, എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ അനുഗ്രഹത്തിൻ്റെ താക്കോലുണ്ട്, ആത്മീയ അനുഗ്രഹത്തിൻ്റെ താക്കോലുണ്ട്, സകലത്തിൻ്റെ ഈ താക്കോലുണ്ട്, മരണത്തിൻ്റെ താക്കോൽ അവൻ്റെ പക്കലുണ്ട്, ജീവൻ്റെ താക്കോൽ അവൻ്റെ പക്കലുണ്ട്, പാതാളത്തിൻ്റെ താക്കോൽ അവൻ്റെ പക്കലുണ്ട്, സകലത്തിൻ്റെ ഈ താക്കോൽ അവൻ്റെ പക്കലുണ്ട്. അടുത്തത് അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ ലോകത്തെ ഉണ്ടാക്കി, സകലത്തെയും ഉണ്ടാക്കിയവനാണ് നമ്മുടെ കർത്താവ്. പ്രിയ ശിഷ്യനായ യോഹനാൻ പരിശുദ്ധാത്മാവിൽ എഴുതിയത്, അതിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, സകലവും അവൻ മുഖാന്തര ഉളവായി, ആ വചനം ജഡത്തിൽ വെളിപ്പെട്ട് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ആരായിരുന്നു ഈ വചനം? അത് മറ്റാരുമല്ല, നാം പ്രസംഗിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനം അവൻ തന്നെയാണ്. അവൻ സൃഷ്ടിക്കുന്നവനാണ്. അന്ന് മാത്രമല്ല, ഇന്ന് രാത്രിയിൽ സൃഷ്ടിക്കുന്ന നമ്മുടെ കർത്താവ്. ഇന്ന് രാത്രി നിങ്ങളുടെ ഇല്ലായ്മയിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചു തരുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനെന്ന് എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയോ? നിന്റെ ജീവിതത്തിൽ സകലതും ശൂന്യമെന്ന് ചിന്തിക്കുന്നെങ്കിൽ, സകലതും പരാജയമെന്ന് ചിന്തിക്കുന്നെങ്കിൽ, സകലതും പ്രതികൂലമെന്ന് ചിന്തിക്കുന്നെങ്കിൽ, ആ ശൂന്യതയെ മാറ്റിത്തരുവാ, ആ പ്രതികൂലത്തെ മാറ്റിത്തരുവാ, നിന്റെ വേദനിപ്പിക്കുന്ന വിഷയത്തെ മാറ്റിത്തരുവാ. അവൻ സൃഷ്ടിതാവ് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ? ഒരിക്കൽ മരുഭൂമിയിൽ വെച്ച് കർത്താവിനോട് ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ, നാം മരുഭൂമിയിലാണ്, നേരം വൈകി, പുരുഷാരത്തെ പറഞ്ഞയക്കണം, സാഹചര്യങ്ങൾ സകലതും പ്രതികൂലമാണ്. യേശു പറഞ്ഞു, ഇല്ല, അവർക്ക് ഭക്ഷണം കൊടുക്കണം. ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു പോയി, കർത്താവ് എവിടെ നിന്നാണ് ഭക്ഷണം കൊടുക്കുന്നത്? ഭക്ഷണമില്ല, ഒന്നോ രണ്ടോ പേരല്ല, 5000 പേര് പുരുഷന്മാർ മാത്രം, എങ്ങനെ കൊടുക്കുവാൻ കഴിയും? യേശു പറഞ്ഞു, ഇല്ല, അവർക്ക് ഭക്ഷണം കൊടുക്കണം. അവർ പറഞ്ഞു, കർത്താവേ, നമുക്ക് ഭക്ഷണമില്ല, ഭക്ഷണ സാധനങ്ങളില്ല, ഇല്ലാത്തിടത്തുനിന്ന് എങ്ങനെ കൊടുക്കുവാൻ കഴിയും? അതാണ് എൻ്റെ കർത്താവ് ഇന്ന് രാത്രി നിന്റെ ഇല്ലായ്മയെ മാറ്റുവാൻ, ഇല്ല ഇല്ല എന്ന് ലോകം പറയുമ്പോൾ ആ ഇല്ലാത്ത സ്ഥാനത്ത് ഉളവാക്കി തരുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനെന്ന് എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയോ? എൻ്റെ സൃഷ്ടാവ് കൂടെയുണ്ടെങ്കിൽ പ്രതീക്ഷിക്കാത്ത നന്മകൾ നൽകി തരുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനെന്ന് എത്ര പേർക്ക് മനസ്സിലാക്കുവാൻ കഴിയും? അടഞ്ഞ വാതിലുകളെ തുറന്നു തരുന്ന ഒരുവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ ജീവിതത്തിലെ ചില വാതിലുകൾ അടഞ്ഞിരിക്കുന്നെങ്കിൽ, കഴിഞ്ഞ നാളുകളിൽ ശത്രു നിന്റെ ജീവിതത്തിൽ ചില വാതിലുകളെ ബന്ധിച്ചെങ്കിൽ, ചില വാതിലുകളെ അടച്ചെങ്കിൽ, ഇന്ന് രാത്രി ദൈവാത്മാവിനെ ഞാൻ വിളിച്ചു പറയട്ടെ, അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകൾ നിന്റെ മുമ്പിൽ ഒരിക്കലും തുറക്കുകയില്ല എന്ന് ചിന്തിക്കുന്ന ചില വിഷയത്തിന്മേൽ, ചില നാളുകളായി ശത്രു ബന്ധിച്ചിരിക്കുന്ന ചില വിഷയം, ചില നാളുകളായി ശത്രു ചില രേഖകൾ നിനക്കെതിരെ എഴുതിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി വിശ്വസിക്കുക, ശൂന്യതയിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ഒറ്റ വാക്കുകൊണ്ട് സകലത്തെയും വിളിച്ചു വരുത്തിയവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ആ കർത്താവിനെയാണ് നാം വിശ്വസിക്കുന്നത്. നിന്റെ ജീവിതത്തിലെ പ്രതീക്ഷകൾ അസ്തമിച്ചെങ്കിൽ, നിന്റെ ജീവിതത്തിൽ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ചില നാളുകളായി നിങ്ങൾ ഭാരപ്പെടുത്തുന്ന വിഷയം ഇന്ന് രാത്രി വിശ്വസിക്കുക, അത് മടക്കി തരുക. എൻ്റെ ദൈവം വിശ്വസ്തനാണ്. അവൻ സൃഷ്ടിക്കുന്നവരാണ്, ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുന്നവനാണ്. മനുഷ്യൻ പറഞ്ഞു, കർത്താവേ, ഇല്ല ഇല്ല, അവർക്ക് കൊടുക്കുവാൻ നമ്മുടെ പക്കലില്ല. എന്റെ കർത്താവ് പറയുന്നു, ഉണ്ട്, അവർക്ക് കൊടുക്കുവാൻ എന്റെ പക്കലുണ്ട്. ഇന്ന് രാത്രി ഇല്ലായ്മയിൽ നിന്ന് വിളിച്ചു വരുത്തുന്ന എന്റെ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്, നിന്റെ ജീവിതത്തിലെ ശൂന്യതയെ മാറ്റുവാൻ. എത്ര പേർക്ക് ജീവിതത്തിൽ അത് ഏറ്റെടുക്കുവാൻ കഴിയും? ഒരുപക്ഷെ പല വിഷയത്തിന്മേൽ ഭാരത്തോടെ നിങ്ങളെ ആയിരിക്കുന്നെങ്കിൽ, ഈ ആരാധനയിൽ കടന്നു വന്നത് നഷ്ടബോധത്തോടുകൂടെയാണെങ്കിൽ, ഈ ആരാധനയിൽ കടന്നു വന്നത് ചില വിഷയത്തിന്മേൽ പരിഹാരമില്ലാതെ ദീർഘനാളുകളായി ഭാരത്തോടെ നിങ്ങൾ കടന്നു വന്നിരിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി വിശ്വസിക്കുക, സൃഷ്ടിക്കുന്നവനായ ഒരുവൻ, സൃഷ്ടിതാവായ ഒരുവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. സൃഷ്ടാവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ പ്രതീക്ഷിക്കാത്ത ചില വഴികൾ തുറന്നു തരുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. എൻ്റെ സൃഷ്ടിതാവ് നിന്റെ കൂടെ
ഉണ്ടെങ്കിൽ ദീർഘനാളുകളായി കടഭാരത്താൽ ഭാരപ്പെടുന്ന സഹോദര, നിന്നോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. നിന്റെ ജീവിതത്തിൽ ചില വഴികളെ തുറന്നു തരുവാൻ, ചില പാതകൾ ഒരുക്കി തരുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുവാൻ കഴിയുമോ? അത് ഭൗതികം മാത്രമല്ല, ആത്മീയമായി നീ ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ, ആത്മീയമായി നീ ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ പ്രാർത്ഥിക്കുവാൻ പോലും കഴിയാതെ ദീർഘനാളുകളായി പ്രാർത്ഥനാ ജീവിതത്തിൽ പോലും അകന്നാണ് നീ ജീവിക്കുന്നതെങ്കിൽ, കണ്ണുനീരിൻ്റെ അനുഭവം നിനക്കില്ലെങ്കിൽ, കണ്ണുനീരിൻ്റെ അനുഭവം ഇല്ലെങ്കിൽ, ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഒരു കണ്ണുനീരിൻ്റെ അനുഭവത്തിൻ്റെ ദിവസങ്ങൾ നിന്റെ മുമ്പിൽ അതിവിദൂരമല്ല. പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുമടക്കുന്ന, പ്രാർത്ഥനയിൽ സന്തോഷിക്കുന്ന ദിവസങ്ങൾ അതിവിദൂരമല്ല. ഇന്ന് രാത്രി ദൈവാത്മാവ് ചില പ്രിയപ്പെട്ടവരോട് വ്യക്തമായി സംസാരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ദീർഘസമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി നീ വേർതിരിച്ചിരുന്നെങ്കിൽ ഇന്ന് എവിടെ പോയി നിന്റെ പ്രാർത്ഥന? നിന്റെ പ്രാർത്ഥനയുടെ സമയം എവിടെ പോയി? നിനക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല, കണ്ണുനീരൊഴുക്കുവാൻ കഴിയുന്നില്ല, ആത്മീയ ജീവിതത്തിൽ ക്ഷീണിച്ചിരിക്കുകയാണ്. ആത്മീയമായിട്ടുള്ള അനുഭവത്തിൽ നീ എത്ര എത്ര പുറകോട്ട് പോയി! ആത്മീയമായി നിന്റെ പുറകോട്ട് വലിക്കുന്ന ചില ശക്തികളിൽ മേൽ ഇന്ന് രാത്രി അതിന്മേൽ ഒരു വിടുതലിന്റെ രാത്രിയായി തീരട്ടെ. വിശ്വസിക്കുന്നവർ കരം തട്ടി എന്റെ ദൈവത്തെ സ്തുതിക്കാമോ? കരമടിച്ച് എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ആത്മീയമായി നീ ക്ഷീണിച്ചു പോയെങ്കിൽ ഇന്ന് രാത്രി ഒരു മടങ്ങിവരവിന്റെ, ആത്മീയമായുള്ള മടങ്ങിവരവിന്റെ ഒരു രാത്രിയായി തീരട്ടെ. അതിനായി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അടുത്തത് അവിടെ നാം വായിക്കുന്നത്, അവൻ സകലത്തെയും വഹിക്കുന്നവനാണ് എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം അവൻ്റെ കയ്യിലാണെന്ന്, കുഞ്ഞേ നിൻ്റെ ജീവിതം അവൻ്റെ കയ്യിലാണെന്ന്, നീ തകർന്നു പോകാത്തത് ദൈവത്തിൻ്റെ കരം നിന്നോട് കൂടെ ഉണ്ടായതുകൊണ്ട്, നിൻ്റെ കൈകളിൽ ദൈവം നിന്നെ വഹിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ? നിന്നെ എൻ്റെ കർത്താവിൻ്റെ കരത്തിൽ വഹിച്ചിരിക്കുകയാണ്. പലപ്പോഴും നീ തകർന്നു പോകേണ്ട അനേക അവസ്ഥകൾ കടന്നു വന്നപ്പോൾ നീ തകർന്നു പോകാതിരിക്കുന്നത് എൻ്റെ ദൈവം, എൻ്റെ ദൈവത്തിൻ്റെ കരത്തിൽ നിന്നെ വഹിച്ചിരിക്കുകയാണ്. അവൻ വഹിക്കുന്നവനാണ്, അവൻ സകലത്തെയും വഹിക്കുന്നതുമാണ്. നിന്റെ ജീവിതം അവൻ്റെ കൈ ാണ്. നീ തകർന്നു പോകാത്തത് അവൻ നിന്റെ കരത്തിലായതുകൊണ്ട്. നീ പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്കുക, എത്രയെത്ര പ്രതികൂലത്തിന്റെ അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നപ്പോ, ഒരു പക്ഷെ നീ വാഹനം ഓടിച്ചപ്പോ നിന്റെ മിടുക്ക് കൊണ്ടല്ല, നിന്റെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിന്റെ കരം നിന്നോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ കരമാണ് നിന്നെ താങ്ങിയത്. അത്ഭുതകരമായി ദൈവമാണ് നിന്നെ വിടുവിച്ചത്. നീ തിരിഞ്ഞു നോക്കുക, അവന്റെ ശക്തിയുള്ള വചനത്താ അവൻ നിന്നെ വഹിച്ചിരിക്കുക. അവന്റെ വാക്കിന്റെ ഒരു ശക്തി, അവന്റെ ഒരു വാക്കിന്റെ ശക്തി, ഇന്ന് രാത്രി വാക്കിന്റെ ശക്തി നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നാൽ അവന്റെ വാക്കിന്റെ ശക്തി. എന്താണ് എന്റെ കർത്താവിന്റെ വാക്കിന്റെ ശക്തി? അത് വ്യക്തമായി മനസ്സിലാക്കിയ വ്യക്തിയായിരുന്നു ശതാധിപൻ. ഒരിക്കൽ ശതാധിപൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എന്റെ ബാല്യക്കാരൻ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ബാല്യക്കാരൻ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം കർത്താവ് പെട്ടെന്ന് പറഞ്ഞു, അതിനെന്താ ഞാൻ നിൻ്റെ ഭവനത്തിലേക്ക് വരാം? ശതാധിപൻ പറഞ്ഞു, കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ വരണ്ട, കാരണം എനിക്കറിയാം നീ ആരാണെന്ന്. ഞാനൊരു ശതാധിപനാണ്, എൻ്റെ അണ്ടറിലുള്ള 100 പേരോട് അവിടെ നിൽക്കാൻ പറഞ്ഞാൽ അവരോട് നിൽക്കും, അവരോട് മുമ്പോട്ട് പോകാൻ പറഞ്ഞാൽ അവർ പോകും, അവരോട് തിരികെ വരാൻ പറഞ്ഞാൽ അവർ വരുമെങ്കിൽ, സകലത്തെയും സൃഷ്ടിച്ച സർവശക്തനാകുന്ന എൻ്റെ ദൈവമാണ് നീ എന്നുള്ള വ്യക്തത എനിക്കറിയാം, എനിക്കുണ്ട്. നീ ഇവിടെ നിന്നൊരു വാക്ക് കൽപ്പിച്ചാൽ, ആ ശതാധിപന നിമിഷം തന്നെ സൗഖ്യമാകുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി വിശ്വസിക്കുക, എൻ്റെ കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ നിൻ്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന വിഷയങ്ങൾ, അത് എത്ര വലിയ വിഷയമാണെങ്കിലും, നാളുകളായി നീ അനുഭവിക്കുന്ന വിഷയം, എൻ്റെ കർത്താവ് ഇന്ന് രാത്രി ഇവിടെ നിന്നൊരു വാക്ക് കൽപ്പിച്ചാൽ അതിന് വിടുതലുണ്ടെന്ന് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവ, ഒരു നിമിഷം കരമടിച്ച് എൻ്റെ ദൈവത്തെ സ്തുതിക്കാമോ? കരം തട്ടി എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്താമോ? കരമടിച്ച് എൻ്റെ ദൈവത്തെ സ്തുതിക്കാമോ? കർത്താവേ, നിന്റെ വാക്കിൻ്റെ ശക്തി എനിക്ക് ആവശ്യമാണ്. ലാസറേ പുറത്തു വരിക എന്ന വാക്കിന് മുമ്പിൽ മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായ ലാസർ പുറത്തു വന്നെങ്കിൽ
ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട ചില അനുഭവങ്ങൾ, മരിച്ചുപോയെന്ന് എഴുതി തള്ളിയ ചില വിഷയങ്ങൾ, ഇനി ഒരിക്കലും സാധ്യമല്ല എന്ന് ചിന്തിച്ച ചില വിഷയങ്ങൾ, ഇനി അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ചില വിഷയങ്ങൾ, ദീർഘനാളുകളായി നിന്നെ അലട്ടുന്ന വിഷയങ്ങൾ, നീ പോലും മറന്നുപോയ വിഷയം ഇന്ന് രാത്രി വിശ്വസിക്കുക, അത് മടക്കി തരുക, അത് മടക്കി തരുക. എന്റെ യേശുവിന്റെ ഒരു വാക്ക് മതി, അത് വിശ്വസിക്കുന്നവ ഒരു നിമിഷം കൂടെ ദൈവത്തെ മൗത്തപ്പെടുത്താമോ? ഒരു നിമിഷം കൂടെ ദൈവത്തെ കരമടിച്ച് എന്റെ ദൈവത്തെ സ്തുതിക്കാം. അത് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവ കരമടിച്ച് ദൈവത്തെ മൗത്തപ്പെടുത്താം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ ശക്തി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വാക്കിൻ്റെ ശക്തി ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുകയാണ്. അതിവേഗമോടുന്ന ആ ദൈവത്തിൻ്റെ വാക്ക്, അതിവേഗമോടുന്ന ദൈവത്തിൻ്റെ വചനം, നിൻ്റെ പ്രിയപ്പെട്ടവർ എത്ര വിദൂരതയിലാണെങ്കിലും അവരെ തേടി ചെല്ലുന്ന വചനം, നിൻ്റെ ജീവിതത്തിൽ നിന്നെ അലട്ടുന്ന വിഷയത്തിന്മേ അതിനെ അവിടെ തന്നെ കടന്നു ചെല്ലുന്ന ദൈവത്തിൻ്റെ വചനം ഇന്ന് രാത്രി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. എത്ര പേർക്ക് ആത്മാവിൽ തിരിച്ചറിയുവാൻ കഴിയോ? എത്ര പേർക്ക് ആത്മാവിൽ ഏറ്റെടുക്കുവാൻ കഴിയോ? എത്ര പേർക്ക് അത് ആത്മാവിൽ ഏറ്റെടുക്കുവാൻ കഴിയോ? ആ വചനത്തിന്റെ ശക്തി, ദൈവമേ ഇന്ന് രാത്രി ആ വചനത്തിന്റെ ശക്തി എന്നിലൊന്ന് വ്യാപരിക്കണമേ, എന്നെ ഒന്ന് തൊടണമേ, എന്റെ ഇല്ലായ്മയൊന്ന് മാറ്റണമേ. എന്റെ ജീവിതത്തിൽ ഭാരപ്പെടുത്തുന്ന വിഷയത്തിന്മേ, ഏത് വിഷയത്തിന്മേലാണ് ഭാരപ്പെടുത്തുന്നത്, അവിടെ തന്നെ എന്റെ ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി സ്പർശിക്കുന്നത് ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിലായിരിക്കും. എത്ര പേർക്ക് അത് ആത്മാവിൽ തിരിച്ചറിയുവാൻ കഴിയും? അത് മാത്രമല്ല, അവിടെ ലേഖകൻ പറയുന്നത് നിങ്ങൾക്ക് സ്വർഗത്തിൽ പല കാര്യങ്ങൾ ഓർപ്പിക്കാറുണ്ട്. ഇവിടെ ഇല്ല ഇല്ല എന്ന് ചിന്തിക്കുമ്പോൾ എബ്രായ ലേഖനം 10:34 ആക്കി ഒന്ന് വായിക്കണേ. 10:34 സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ടെന്ന് നിങ്ങൾ മറന്നു പോകരുത്. അവരുടെ ജീവിതത്തിൽ ചില വിഷയങ്ങൾ മേലെ ഇല്ല 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 എന്നവർ ചിന്തിച്ച് അവർ പിന്തിരിഞ്ഞു പോകാൻ നിൽക്കുന്നവരെ ലേഖകൻ ഉറപ്പിക്കുകയാണ്, സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത്. ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിക്കുക, താൽക്കാലികമായി ചില നഷ്ടങ്ങൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് വന്ന് സംഭവിച്ചാലും സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഒരു ഉത്തമ സമ്പത്ത് നമുക്കുണ്ടെന്നുള്ളത് ഞാൻ ഇന്ന് രാത്രി മറന്നു പോകരുത്. ഈ ലോകത്തിൽ നമുക്ക് നിലനിൽക്കുന്നത് ഒന്നുമില്ല. ലോകത്തിലുള്ള സകലതും ഇളകിപ്പോകും, സകലതും മാറിപ്പോകും. മനുഷ്യർ വാക്ക് മാറ്റി പറയും, സകലതും മാറിപ്പോകും. ഈ ലോകത്തിലുള്ളത് മുഴുവനും ഇളകിപ്പോകുന്നതാണ്. എന്നാൽ ഇളകാത്ത ഒരു രാജ്യം നമുക്ക് സ്വർഗത്തിലുണ്ട്. സ്വർഗത്തിൽ നിലനിൽക്കുന്ന സകലതും മാറിപ്പോയാലും സകലതും താൽക്കാലികമായിട്ടായിരിക്കുമ്പോൾ ഇളകാത്ത ഒരു രാജ്യം നമുക്ക് വേണ്ടി എൻ്റെ ദൈവം സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഇന്ന് രാത്രി നമുക്ക് വിശ്വസിക്കുവാൻ കഴിയണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത്. ലോകത്തിലെ താൽക്കാലികമായിട്ടുള്ള ചില വിഷയങ്ങൾ, ഭാരപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ, താൽക്കാലികമായിട്ടുള്ള ചില വിഷയങ്ങൾ കടന്നു വരുമ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവം ത്തിൽ നിന്ന് വഴുതി പോകുന്ന പല സംഭവങ്ങൾ കടന്നു വരുമ്പോൾ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മളും ഓർക്കാൻ വേണ്ടിയാണ് ഇവിടെ ലേഖകൻ ഇവിടെ നമ്മെ ഓർപ്പിച്ചിരിക്കുന്നത്. ഒന്നാമതായി കഷ്ടത, അത് എന്നുവെന്ന് നിലനിൽക്കുന്ന കഷ്ടതയല്ല, ഇത് താൽക്കാലികമാണെന്ന് നാം ഓർക്കണം. ഒന്നുമില്ല എന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റണം. എൻ്റെ കർത്താവിനാൽ സകലത് കഴിയും എന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഈ ദിവസങ്ങൾ അതായിരിക്കട്ടെ നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തെ നമ്മളെ ഉറപ്പിക്കുന്നത്. ഈ ദിവസങ്ങൾ ക്രിസ്തീയ വിശ്വാസത്തിൽ നമ്മെ ഉറപ്പിക്കുവാൻ മൂന്ന് കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, കഷ്ടത താൽക്കാലികമാണെന്ന് നാം വിശ്വസിക്കണം. നമുക്കൊന്നുമില്ല എന്നുള്ള ചിന്ത നാം മാറ്റണം.
എൻ്റെ യേശു ആരാണെന്നുള്ള ആ യേശുവിൻ്റെ മാഹാത്മ്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണം. അങ്ങനെ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് നയിച്ചാൽ ഇളകാത്ത ആ രാജ്യം, ഇളകിപ്പോകാത്ത രാജ്യം, ലോകത്തിൽ സകലതും ഇളകിപ്പോകുമ്പോൾ ഇളകാത്ത രാജ്യം പ്രാപിക്കുവാൻ സർവശക്തനാകുന്ന ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഒരു പാട്ടിൻ്റെ ഒന്ന് രണ്ട് സ്റ്റാൻസ പാടി നമുക്ക് ചില മിനിറ്റുകൾ ദൈവത്തെ ആരാധിക്കാം. ഒരു ഗീത ഓ ഓ
ഞങ്ങളുടെ പ്രിയ കർത്താവേ, ജനം അങ്ങയുടേതാണ്. അടുത്ത ആഴ്ച ഞങ്ങൾ മടങ്ങി വരുന്നത് വരെ ശത്രു ഒരു വ്യക്തിയെ തൊടുവാൻ അനുവദിക്കാതെ രക്തക്കോട്ടയ്ക്കുള്ളിൽ എല്ലാവരെയും സൂക്ഷിക്കണം. അവിടുത്തെ ദാസന്മാരാ നടിയങ്ങൾ ഒരുമിച്ച് പ്രിയജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. പിതാവാകുന്ന ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവുന്ന യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴിയർത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കാവലും കൂട്ടായ്മയും പ്രാർത്ഥിച്ച സകല വിഷയത്തോടും കേൾപ്പിച്ച നല്ല വചനത്തോടും തള്ളവടക്കിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവേ യേശുവേ, വരേണമേ.